Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ഗെറ്റപ്പിലാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ല, നല്ല പല്ലുവേദനയുണ്ട്, നീരുണ്ട്, നല്ല മുഖത്തിന്റെ ഒരു സൈഡ് മൊത്തം നല്ല വീങ്ങിയിരിക്കുക. അപ്പൊ അത് നിങ്ങളെ കാണിക്കണ്ട, നിങ്ങൾക്കൊരു ബോറാവണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സംസാരിക്കാനൊന്നും വയ്യ. എന്നാലും നമ്മുടെ ഇന്നത്തെ ഹെയർ ചലഞ്ചിന്റെ, ഹെയർ ഫാൾ ചലഞ്ചിന്റെ വീഡിയോ ഇടണ്ടേ. അപ്പം ഒന്നരാടം ഒന്നിക്കുകയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് മിസ്സാവണ്ട എന്ന് കരുതിയാണ് റിസ്ക് എടുത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോസിന്റെ ടിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്തോ? ഹെയർ ഫാൾ എല്ലാവർക്കും കുറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് ഒന്നും കാണാനില്ല. അപ്പൊ കമന്റ്സ് ഒക്കെ ഇടുക എല്ലാവരും. പിന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഇനി അധികം ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ നാളെ ഇനി നമ്മുടെ വീഡിയോയിൽ, ഇനി അടുത്ത മറ്റന്നാളാണ് അടുത്ത വീഡിയോ. അപ്പൊ ഇന്ന് വീഡിയോ എടുത്ത് നാളെ പല്ലൊക്കെ എടുത്ത് മറ്റന്നാളത്തേക്ക് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ അധികം ഞാൻ സംസാരിക്കുന്നില്ല, അടുത്ത വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്, നല്ലൊരു പാക്കാണ്. എഗ്ഗ് വെച്ചിട്ടുള്ളത്, എഗ്ഗ് വളരെ നല്ലതാണ്, നല്ല പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. എഗ്ഗ് വൈറ്റ് ആയിട്ടോ യെല്ലോ ആയിട്ടോ നമുക്ക് തലയിൽ വെറുതെ നമുക്ക് മസാജ് ചെയ്താലും ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് എഗ്ഗ്, ഹണി, കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ ഏറ്റവും നല്ലതാണ് മുടിക്ക്. അപ്പൊ ഇത് മൂന്നും ചേർന്നുള്ളൊരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എന്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, നീരായിട്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഹെയർ വാഷ് ഒന്നും പറ്റത്തില്ല. അപ്പൊ അനീതയുടെ തലയിലാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ്, നാടൻ മുട്ട. നിങ്ങൾക്ക് ഏത് വെള്ളയായാലും എടുക്കാം, നാടൻ മുട്ടയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പം നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് മുടിയുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട എടുക്കാം. തൽക്കാലം ഞാൻ ഒരു മുട്ടയാണ് എടുക്കുന്നത്, അനീതയുടെ തലയ്ക്ക് വേണ്ടി ആയതുകൊണ്ട്. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പം മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ വെള്ളം മാത്രം എടുക്കുക, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നല്ലൊരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്ത് നല്ലതുപോലെ ഇതിനെ നമുക്കത് പതപ്പിച്ചു കൊടുക്കുക. അടുത്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത് തേനാണ്. നമുക്ക് നല്ല നാടൻ തേൻ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡാബറിന്റെ ഹണി മേടിച്ചാലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ, ഇത് ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ എടുക്കുന്നു, വൺ ടീസ്പൂൺ ആണ്. അപ്പം നമുക്ക് ഇത് ഈ സ്പൂൺ, രണ്ട് സ്പൂൺ ഞാനിവിടെ എടുക്കുകയാണ്. നമുക്ക് ഓരോന്ന് എടുക്കുമ്പോഴും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. നിങ്ങൾക്കറിയാം കാസ്റ്റർ ഓയില്, അപ്പം ആവണക്കണ്ണ, അത് ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. രണ്ട് സ്പൂൺ ഹണിക്ക്, ഒരു എഗ്ഗിന് ഒരു സ്പൂൺ ആവണക്കണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ഇതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പാക്ക് റെഡിയാണ്. നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. തലയിലോട്ട് ഒരു പോർഷൻ നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് പാക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്യാം. മുടിയുടെ അറ്റം വരെ നല്ലതുപോലെ എല്ലാ പാർട്ടിലും നല്ലതുപോലെ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒരു 20 മിനിറ്റ്, 30 അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ നല്ലതുപോലെ കെട്ടിവെക്കാം. കെട്ടിവെച്ച് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം.
എല്ലാ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് റെഗുലർ ഷാംപൂ ഏതാണ് ഉപയോഗിക്കുന്നത് ആ ഷാംപൂ വെച്ച് നമുക്ക് കുളിക്കാം ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ് മുടിക്ക് മുടി നേരത്തെ നല്ല ഡ്രൈ ആയിരുന്നു ഇപ്പം നല്ല ഷൈനിങ് ഉണ്ട് അപ്പം ഈ പാക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഫാളിന്റെ സീരീസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാ പാക്കുകളും നിങ്ങൾ ഡേ ബൈ ഡേ അങ്ങനെ യൂസ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് വീക്ക്ലി ആണ് ടൈം ഉള്ളതെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾ വീക്ക്ലി വൺസ് ഞാൻ കാണിച്ചതുപോലെ ഓരോ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിനകത്ത് എനിക്ക് 100% ഉറപ്പുണ്ട് അപ്പം നമ്മുടെ ഹെയർ ഫാൾ വീഡിയോ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും അടുത്ത ഹെയർ ഫാൾ വീഡിയോയിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്ത ഹെയർ ഫാൾ സൊല്യൂഷൻ്റെ അടുത്ത വീഡിയോയിലൂടെ കാണാം Bye. Yeah, from Graham, say what's up, America. Half of you should know me, right? Other half a replica. Shout out to my